ഗൈസ്, അപ്പൊ നമ്മുടെ ടി വി ഇതാക്കണ ഇവിടുന്ന് എടുത്തിട്ടോ കുഞ്ഞോ, നമ്മുടെ ടി വിയിൽ എന്തോ. സോ നമ്മുടെ ടി വിന്റെ മുകളിൽ ഒരു വര വന്നിട്ട് കണ്ടില്ല, നീ ശ്രദ്ധിച്ചു നോക്കിയാല് ഒരു ബ്ലാക്ക് ലൈൻ ഇതാ ഹൊറിസോണ്ടല്, ആ ഒരു ലൈൻ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ടി വി ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യണം. അവരെ വിളിച്ചപ്പോ അവര് പറഞ്ഞ എന്താ വെച്ചാല്, കണ്ടില്ലേ ഇവിടെ റീബൂട്ട് ചെയ്യാനാ പറഞ്ഞത്, കണ്ടില്ലേ ഈ ഒരു സിസ്റ്റം എടുത്തിട്ട് റീബൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാണ്. ഇത് ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ടി വിന്റെ ആള് വന്ന് ടി വി കൊണ്ടുപോകും ഗൈസ്. നമ്മളെ സ്വന്തം ടി വി പോയിട്ട് നന്നാക്കി തിരിച്ചു കൊണ്ടുവരും ഗൈസ്. ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ, എം ഐന്റെ ടി വിയാണ്, എം ഐന്റെ 4X ആണ് ടി വി ആണ്, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇതാക്കണ ഇങ്ങനെ വര മൊത്തം കാണൂല, നമ്മൾ ദൂരത്ത് നോക്കി കാണൂല, പക്ഷെ അടുത്ത് പോയി നോക്കിയാൽ കറക്റ്റ് ഫുൾ അങ്ങനെ അങ്ങനെ വര കാണുന്നു. ഒരു രസല്ലേ ഗൈസ്. സോ എന്തായാലും നോക്ക എന്താ സംഭവം. നമ്മളെ ഹൂഡിന്റെ ക്യാപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി വെച്ച് ഇതിനും വെച്ചിട്ട് ഒരു ഇൻട്രോ സെറ്റ് ആക്കി, പക്ഷെ നടക്കൂല ഗൈസ്. നമ്മളെ പരിപാടികളുണ്ട്. ഓക്കെ, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എം ഐന്റെ സർവീസ് സെന്ററിന് വിളിച്ചിരുന്നു, അവരെ എത്രയും പെട്ടെന്ന് ആളെ വിട്ട് സംഭവം റെഡിയാക്കി തരാന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താക്കണം, നമ്മുടെ ഡീബോട്ട് ഇതവിടെ ഉണ്ട്. നമ്മളെ ഈ ഒരു സംഭവം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ച്, കുറെ ദിവസമായില്ല ഇത് ഉമ്മാ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മുടെ ഡീബോട്ടിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച്, ഇത് എന്റെ സ്റ്റുഡിയോയിൽ വെക്കുന്ന ഡീബോട്ടോ, സ്റ്റുഡിയോയിൽ വെക്കുന്ന സംഭവം. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ കാറ്റിന് പിന്നെ അധികം ചാടൊന്നുമില്ല ഗൈസ്. എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണ് ചെയ്യുക, കുറച്ച് ടൈം എടുക്കും, എന്നാലും മൊത്തത്തിൽ ക്ലീൻ ആക്കും, അടിപൊളിയാ ഗൈസ്. ഓഫ് ആയ പാടെ പോയി നോക്കട്ടെ എന്താ സംഭവം. നമ്മളെ സ്റ്റിയറിംഗ് വീൽ അതുപോലെ തന്നെ നമ്മളെ മോണിറ്റർ ഒക്കെ ചെരിഞ്ഞു കിടക്കണേ, വേറെ ഒന്നുമില്ല. വണ്ടി അല്ല, വണ്ടി ഓട്ടം ആക്സിഡന്റ് പറ്റിയ ഞങ്ങളെ, കാർ ഓട്ടം ആക്സിഡന്റ് പറ്റിയ വരെ കിടക്കണം, മൊത്തം ചെരിഞ്ഞു മറിഞ്ഞ് കിടക്കണ്ട്, വേറെ ഒന്നുമില്ല. നമ്മള് VR ഒന്നും അങ്ങോട്ട് എടുത്തു, കാലങ്ങൾക്ക് ശേഷം നമ്മളുടെ VR ഇതാക്കടെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഒരു വെറൈറ്റി ഗെയിം കിട്ടിയിട്ടുണ്ട് മക്കളെ, ഫിഷിംഗ് കുഞ്ഞുമോളെ. ഏതൊക്കെ മീനാണ് രണ്ട്? അല്ലല്ല, അത് മൾട്ടിപ്ലെയറാ, രണ്ടാക്കോ മൂന്നാക്കോ ഒരുമിച്ച് ഫിഷിനെ പിടിക്കുക, മനസ്സിലായില്ലേ? പൊളിയല്ലേ സംഭവം. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കേണ്ട VR ഗെയിം ആണ് ഗൈസ്. നമ്മുടെ വീട്ടിൽ എല്ലാ തരം ഗെയിം ഉണ്ട്, മൊബൈൽ ഗെയിം ഉണ്ട്, ഐപാഡ് ഗെയിം ഉണ്ട്, PC ഗെയിം ഉണ്ട്, VR ഗെയിം ഉണ്ട്, AR ഗെയിംസ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ തരം ഗെയിമുകളും ഉണ്ട്. ഓക്കെ, PS4 അതുപോലെ തന്നെ Xbox അങ്ങനത്തെ കുറച്ച് സാധനം കൂടി വാങ്ങി വെക്കണം, അതിന്റെ കൂടി ഒരു കുറവുണ്ട്. ഇപ്പൊ നമ്മള് കളിക്കാൻ പോണ ഗെയിം പറഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് ഇപ്പൊ പുറത്തു പോയി മീനെ പിടിച്ച് ചൂണ്ടിടാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരുന്ന് ബെഡ്റൂമില് എന്താ പറയുക, ചിപ്സ് ഒക്കെ തിന്നും കൊണ്ട് AC ഇരുന്നിട്ട് നമുക്ക് മീനിനെ പിടിക്കുക ഗൈസ്. അത് മാത്രമേ, ഇത് നിങ്ങൾക്ക് നിങ്ങളെ അല്ല നിങ്ങളെ ഫ്രണ്ട്സുമായി കണക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് ഓരോരുത്തർ ഓരോരുത്തരും വീട്ടിലിരുന്ന് അവർക്ക് VR വേണം. ഓക്കെ, പക്ഷെ നമ്മളടുത്ത് VR ഉണ്ടായിരുന്നു, നമ്മൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഒരു എക്സ്പീരിയൻസ്. ഇതിന് തന്നെ ഭയങ്കര എക്സ്പെൻസീവ്. ഓക്കെ, നമുക്ക് അതൊന്ന് സെറ്റ് ആക്കി. ഓക്കെ, ഏതായാലും ഡൗൺലോഡ് ആവട്ടെ ഇത്. അപ്പൊ അതവിടെ ഡൗൺലോഡ് ആവട്ടെ, അത് എന്തായാലും കാണിച്ചാൽ കിട്ടിക്കാച്ച എക്സ്പീരിയൻസ് ആക്കി. ചൂണ്ടല്ലാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പല പല മീനുകൾ കിട്ടും. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് സബ്വേ സർഫസ് നമുക്കൊന്ന് പെന്നോണ്ട് കളിച്ചത് കുഞ്ഞാട്. അല്ല, കയ്യാകുമ്പോ നമുക്ക് ഒരു സ്റ്റെക്ക് ഒക്കെ വരും, മനസ്സിലായില്ലേ? ഇതാകുമ്പോ ഹൂ മൈ ഗാഡ് ഗൈസ്, ഭയങ്കര സിമ്പിളായിട്ട് കളിക്കുക. പക്ഷെ ഇതിപ്പോ നമ്മൾ നോക്കണ ഫിഷിംഗിന്റെ ആ ഒരു VR സംഭവത്തിലേക്ക് എത്തിട്ടോ. എന്റെ കൈ നോക്കിയാ, കുഞ്ഞോ ഇങ്ങോട്ട് കേറി വാ, എന്താണ് പോയി കുത്തിരിക്കുന്നത്, ഇങ്ങോട്ട് കേറി വാടി. ആ ശരി, എനിക്ക് കാണുന്നില്ല, ആ സ്ക്രീൻ കുറച്ചുകൂടി തിരിച്ചോ, അപ്പൊ കാണില്ല. അവിടെ തീയൊക്കെ ഉണ്ട്, എനിക്ക് നടക്കണേ ഇങ്ങനെ നടക്ക, കണ്ടില്ലേ? വാ, അടിപൊളി ട്ടോ. ഇതിന്റെ സ്പേസ് ആണെന്ന് തോന്നുന്നു VR ഇതൊക്കെ ഒരുപാട് മീൻ. ഇത് ഇവിടെ ഞാൻ പിടിക്കുന്ന മീനുകൾ ഇടാനാ, ആ അല്ലല്ല വളർത്താനാണെന്ന് തോന്നുന്നു, ഞാൻ പിടിക്കുന്ന മീനുകൾ ഇടാനുള്ള സ്ഥലമാട്ടത്. നമുക്ക് അവിടേക്ക് പോയി വെക്കാം, ഇതിനുള്ളിൽ പോയി വെക്കാം. ഓക്കെ, ഇവിടെ കുറെ സംബന്ധിച്ച് കുറെ സംഭവങ്ങളൊക്കെ കാണിക്കും, ട്വിറ്ററിലൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാം. അപ്പൊ എവിടേക്കാണ് പോകണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സോ ഏതെങ്കിലും സ്ഥലം, പല സ്ഥലങ്ങൾ കാണിക്കണ്ടല്ലേ, പല പല സ്ഥലങ്ങളും കാണിക്കണം. നമുക്ക് എവിടെ വേണമെങ്കിലും മീൻ പിടിക്കാൻ പോവാ, ആദ്യം ഇവിടെ പോവാം. ഓക്കെ, അൺലോക്ക് ആവും ഇത്, ലെവല് ഫസ്റ്റ് ഇവിടെ. ഓക്കെ, ഇവിടെ എന്തൊക്കെ ചാട്ടൊക്കെ ആയി പോകുന്നു. അല്ല, മീനുകളെ കാണാനാ.
എന്റെ പൊന്ന് മക്കളെ വേറെ ലെവല് ഗൈസ്. ഓ എന്റെ പൊന്ന് ഗൈസ് പക്ക അറിയാം. അങ്ങോട്ടൊക്കെ നോക്കിയാ ലേ നല്ല രസല്ലേ കാണാന്. ഞാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, വെള്ളം നോക്കിയാ വെള്ളം ഇങ്ങനെ ആവണ വേണ്ടിയില്ലേ. എനിക്ക് എന്റെ മാത്രം ആ ബാക്കിൽ ഉണ്ടല്ലേ 360 ഓ ബാക്കിൽ വേറെ സ്ഥലം ഗൈസ്. ശരിക്കും നമ്മൾ അവിടെ പോയി ഏതോ സ്ഥലാണ്. നല്ല അടിപൊളി, ഒന്നും പറയാനില്ല. ആ മീനെ പിടിക്കാം, എന്നെ പിടിക്കട്ടെ. ഞാള മീന്റെ പുറം പോയിപ്പോ. ഇത് ഇങ്ങനെ ഇട്ടല്ലേ, അയ്യേ ഇപ്പളാണ് ലോക്കായത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ കണ്ടുപിടിച്ച് ഗൈസ്, കൊറച്ച് കഷ്ടപ്പെട്ടത് എങ്ങനെയാണ്. എല്ലാ പട്ടണ സ്വിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ട് ഞാൻ ഒന്ന് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇത് റെഡി ആയപ്പോ ക്യാമറ ഓഫ് ആയിരുന്നു. സോ ഒന്ന് നോക്കാം. ഇതെങ്ങനെ എടുക്കാന്നൊന്നും അറിയില്ല. നോക്ക കൊത്തിൽ എന്താ മനസ്സിലാ, കൊത്തിൽ എന്താ ആവുക, കൊത്തിൽ എന്താ ആവുക അറിയില്ല. മറന്നുപോയടി അങ്ങോട്ടാ പോയെ. പച്ചലേക്ക് പോയി തോന്നുന്നു. സംഭവം എന്തായാലും വേറെ ലെവലാട്ടോ. ഞാൻ ചെയ്ത് കുട്ടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചെയ്ത് കുട്ടിയെ കണ്ടില്ലേ. സംഭവം വേറെ ലെവലാണ്. യൂട്യൂബ് ട്രൈ ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ആണ് കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ, കളിക്കാൻ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ, എന്നെ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം, ഡിവിഡിന്റെ കുറച്ച് കളി കാണണം. ഓക്കെ, നാളെ കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.